ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഗീതാജി, മധ്യപ്രദേശിലെ വിശേഷങ്ങളുമായിട്ട്. നമ്മളെ ഇതിനു മുന്നിലത്തെ വീഡിയോയിലെ മധ്യപ്രദേശിലെ ആഘോഷങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞത് അല്ലെ? ആഘോഷങ്ങൾ ഒരു വീഡിയോയിലൊന്നും ഒതുങ്ങുന്നതല്ല. നമ്മള് ദസറ വരെ പറഞ്ഞായിരുന്നു. ഇനി നമ്മള് ദീപാവലിയെ കുറിച്ചാണ് പറയുന്നത്. ദസറയ്ക്ക് ശേഷം വീടുകളുടെ ഒക്കെ മുന്നിലായിട്ട് രംഗോലികൾ ഇടാൻ തുടങ്ങുന്നു. അതായത് പല കളറിലുള്ള പൊടികൾ കൊണ്ട് പല ഡിസൈനിലുള്ള തളങ്ങൾ വീടിന്റെ മുന്നിൽ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് അതിന്റെ കണക്ക്. ദീപാവലി കാർത്തിക മാസത്തിലാണ് ആഘോഷിക്കുന്നത്. ഹിന്ദി മാസമാണ് കാർത്തിക മാസം. ഈ മാസത്തിലാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ദീപാവലിയെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആയിട്ട് രണ്ട് ചടങ്ങുകളെ കുറിച്ചും കൂടി നമ്മൾക്ക് പറയാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കറുവാ ചൗത്ത്? അതാണ് നമ്മളിന് പറയാൻ പോകുന്നത്. വടക്കേ ഇന്ത്യയിലുള്ള വിവാഹിതരായ സ്ത്രീകൾ അവരെടുക്കുന്ന ഒരു വ്രതമാണ്, അവരുടെ ഭർത്താക്കന്മാരുടെ ദീർഘായുസ്സിനു വേണ്ടി എടുക്കുന്ന ഒരു വ്രതമാണ് കറുവാ ചൗത്ത്. അതിന്റെ വ്രതാനുഷ്ഠാന സമയം എന്ന് പറയുന്നത് രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം മുതൽ രാത്രി ചന്ദ്രനെ കാണുന്ന പൂർണ്ണചന്ദ്രനെ കാണുന്ന സമയം വരെയാണ് അതിന്റെ വ്രതാനുഷ്ഠാന സമയം. ജലപാനം പോലും ഇല്ലാതെ വേണം വ്രതം അനുഷ്ഠിക്കാൻ. അങ്ങനെയാണ് അന്നത്തെ ദിവസം വ്രതമനുഷ്ഠിക്കുന്ന സ്ത്രീകളെല്ലാം നവവധുക്കളെ പോലെ അണിഞ്ഞൊരുങ്ങി പൂർണ്ണചന്ദ്രനെ ദർശിക്കുന്നതിനായിട്ട് തയ്യാറാകുന്നു. പൂർണ്ണചന്ദ്രനെ ദർശിക്കുന്നതിനായിട്ട് അവര് നമ്മളെ അരിപ്പയില്ലേ, അരിപ്പയിലൂടെയാണ് അവര് പൂർണ്ണചന്ദ്രനെ കാണുന്നത്. പൂജാവിധികളെല്ലാം കഴിഞ്ഞതിനു ശേഷം പൂർണ്ണചന്ദ്രനെ കാണുന്നു. അതിനുശേഷം അവരുടെ ഭർത്താക്കന്മാർ അവർക്ക് ജലം നൽകി വ്രതം അവസാനിപ്പിക്കുന്നു. അങ്ങനെയാണ് അതിന്റെ ചടങ്ങ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാർക്ക് ദീർഘായുസ്സുണ്ടാകും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. കറുവാ ചൗത്തിന് ശേഷം 7 ദിവസത്തിന് ശേഷമാണ് ധൻതെരസ്. ധൻതെരസിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാല് അന്നത്തെ ദിവസം വളരെ ശുഭകരമായ ദിവസമാണ്. വാഹനങ്ങൾ മേടിക്കാൻ, വസ്ത്രങ്ങൾ മേടിക്കാൻ, സ്ഥലം മേടിക്കാൻ, വീട് മേടിക്കാൻ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ശുഭകരമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അന്നത്തെ ദിവസം ഇവിടെയുള്ള ആളുകള് പ്രത്യേകിച്ച് അവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു പുതിയ വസ്തു മേടിച്ചിരിക്കും. അത് അവരുടെ കുടുംബത്തിന് വളരെ ഐശ്വര്യവും ആണ് എന്നാണ് വിശ്വാസം. ധൻതെരസിന്റെ ദിവസം മുഹൂർത്ത സമയത്ത് പൂജാവിധികളെല്ലാം കഴിഞ്ഞ് വിളക്കുകള് പുറത്ത് തെളിയിക്കാൻ തുടങ്ങുന്നു. അന്നത്തെ ദിവസം മുതലാണ് നമ്മൾ പുറത്ത് വിളക്ക് വെക്കാൻ തുടങ്ങുന്നത്. ധൻതെരസിന്റെ ദിവസം മുതൽ നമ്മളുടെ ഇട്ട രംഗോലിയിലും വീടിന്റെ മുറ്റത്ത് പല സ്ഥലങ്ങളിലായിട്ടും എല്ലാം നമ്മൾ ദിയ കത്തിച്ചു വെക്കുന്നു. അതോടൊപ്പം തന്നെ പലവിധത്തിലുള്ള ലൈറ്റ് ഡെക്കറേഷൻസും ഉണ്ട്. പിന്നെ പടക്കം പൊട്ടിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ധൻതെരസിന്റെ ആഘോഷങ്ങൾ. അന്നത്തെ ദിവസം മഹാലക്ഷ്മിയെയും ഒപ്പം മഹാവിഷ്ണുവിനെയും പൂജിക്കുന്നു. അതോടൊപ്പം കുബേരനെയും പൂജിക്കുന്നു. ധൻതെരസ് കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണ് ദീപാവലി ആഘോഷിക്കുന്നത്. അതായത് വലിയ ദീപാവലി എന്ന് പറയും. ദീപാവലിക്ക് രംഗോലിയെല്ലാം ഇട്ട് വളരെ ഭംഗിയായി എല്ലാവരും പുതിയ വസ്ത്രങ്ങളെല്ലാം ഇട്ട്, അതിന് മുഹൂർത്തമുണ്ട്. ദീപാവലിയുടെ പൂജയ്ക്കും മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്ത സമയത്ത് അവര് നമ്മള് പൂജ ചെയ്യുന്നു. എന്നതിനു ശേഷം വിളക്കുകളെല്ലാം മുറ്റത്തും മറ്റ് 4 ഭാഗങ്ങളിലുമെല്ലാം വിളക്കുകള് കത്തിക്കുന്നു. അതായത് ദിയകള് കത്തിക്കുന്നു. മൺചിരാതില് എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നു. അങ്ങനെയാണ്. ആ സമയത്തൂടെ ഒരുപാട് മൺചിരാത് ഇങ്ങനെ വിൽക്കാൻ കിട്ടും, വിൽക്കും. ബജാറിലായാലും വീടുകളിലൂടെയൊക്കെ ആയിട്ടും കൊണ്ടുവന്ന് മൺചിരാതുകള് വിൽക്കുന്ന ഒരു സമയമാണ്. വളരെ ഭംഗിയുണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും. മൺചിരാത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കത്തിച്ചെല്ലാം മൊത്തം ദീപാലങ്കൃതമായ ദീപാവലി. ദീപാവലി എന്ന് പറഞ്ഞാൽ തന്നെ ദീപങ്ങളുടെ അലങ്കാരവും ദീപങ്ങളുടെ ഉത്സവമാണല്ലോ ദീപാവലി. ലൈറ്റ് ഡെക്കറേഷനും എല്ലാം അന്നത്തെ ദിവസം എല്ലാവരും
പുതിയ വസ്ത്രങ്ങൾ അണിയുന്നു, അങ്ങനെയൊക്കെയാണ്. മറ്റ് മധുര പലഹാരങ്ങളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം നമ്മള് നമ്മളെ കുടുംബത്തിൽ നിന്നും അടുത്ത കുടുംബത്തിലേക്ക് പോകുന്നു, അവിടെയുള്ളവർ ഇങ്ങോട്ട് സന്ദർശനത്തിന് വരുന്നു. അങ്ങനെ ഒരു സ്നേഹ സമ്മേളനമാണ് ചുരുക്കി പറഞ്ഞാൽ ദീപാവലി. വിരുന്നുകാർ വരുന്നതും വിരുന്നിന് പോകുന്നതും സമ്മാനങ്ങൾ കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും ഒക്കെ ഒരു സന്തോഷത്തിന്റെ, വളരെ സന്തോഷപ്രദമായ ഒരു ഉത്സവമാണ് ദീപാവലി എന്ന് പറയുന്നത്. ദീപാവലിക്ക് ശേഷം, അതായത് തുളസി വിവാഹം, ആ വിവാഹത്തോടെയാണ് പിന്നെ ഇവിടെയുള്ള കല്യാണങ്ങൾ, അതായത് മംഗളകാര്യങ്ങളായ കല്യാണങ്ങളൊക്കെ, കല്യാണങ്ങൾക്കൊക്കെ മുഹൂർത്തം കാണുന്നത് ഈ തുളസി വിവാഹത്തിന് ശേഷമാണ്. അന്നത്തെ ദിവസം തുളസി വിവാഹം, എല്ലാ വീടുകളിലും തുളസി വിവാഹത്തിനുള്ള അവര് പൂജകൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് അവിടെ. കാർത്തിക മാസം പിതൃമോക്ഷത്തിന്റെയും കൂടെ മാസമാണ്. ഈ മാസത്തിലാണ് നമ്മൾ കാർത്തിക ദീപം തെളിയിക്കേണ്ടത്. ഗംഗാനദിയിലാണ് കാർത്തിക ദീപം തെളിയിക്കേണ്ടത്. പക്ഷെ എല്ലാവർക്കും ഒന്നും ഗംഗാനദിയിൽ പോകുവാനോ കാർത്തിക ദീപം തെളിയിക്കാനോ ഒന്നും സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും നദിയിൽ കാർത്തിക ദീപം തെളിയിക്കണം. കാർത്തിക ദീപം തെളിയിക്കുന്നത് പിതൃമോക്ഷത്തിന് ഒരുപാട് നല്ലതാണ്. ഞാനും കാർത്തിക ദീപം തെളിയിക്കുന്നതിനായിട്ട് പാർവതി നദിയിൽ പോകാറുണ്ട്. പിന്നൊരു വ്യത്യാസമൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണ് ലോകം മൊത്തം ക്രിസ്മസ് ഒരേ രീതിയിലാണ് ആഘോഷിക്കുന്നത്. പിന്നീട് വരുന്നത് ജനുവരിയിലെ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മകരസംക്രമം, നമ്മൾ പറയും നോർത്ത് ഇന്ത്യയിലേക്ക് പറയും മകർ സംക്രാന്ത്. അതും എങ്ങനെയാണ്, നമ്മളുടെ എന്ത് ആഘോഷം വരുമ്പോഴും നമ്മൾ എല്ലാവർക്കും വിതരണം ചെയ്യുന്നത് എന്താണ്, മധുര പലഹാരങ്ങളല്ലേ. അത് അന്നേരം നമ്മൾ കൊടുക്കുന്ന മധുര പലഹാരം ഇതായിരിക്കും. എള്ളുണ്ട, എള്ളും കൊണ്ട് നമ്മൾ ചിക്കി ഉണ്ടാക്കും, അങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്യും. അതാണ് പിന്നെ മകരസംക്രാന്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വരാൻ ശിവരാത്രിയാണ്, മഹാശിവരാത്രി. മഹാശിവരാത്രി നമ്മൾ അവിടത്തെ പോലെ തന്നെയാണ്, ഇവിടെയും പൂജയും കാര്യങ്ങളും ഒക്കെ. ശിവരാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു വലിയ ആഘോഷം എന്ന് പറയുന്നത് ഹോളിയാണ്. ഹോളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കളറുകളുടെ ഉത്സവമാണ് ഹോളി. ഹോളി, ഹോളിയുടെ പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞെന്നാൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഹോളിക, അതായത് ഹിരണ്യകശിപുവിന്റെ സഹോദരിയായ ഹോളിക, ഹോളികയ്ക്ക് കിട്ടിയ വരമാണ് ഏത് തീയിലും അവൾ ജ്വലിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ പ്രഹ്ലാദനെ കൊല്ലുവാൻ വേണ്ട തയ്യാറുകൾ ഒരുക്കുന്നു. അതായത് ഹിരണ്യകശിപുവിന്റെ ശത്രുവാണ് മഹാവിഷ്ണു. നല്ല കിളികളുടെ ശബ്ദം അല്ലേ. അപ്പോൾ പ്രഹ്ലാദനെ വധിക്കുന്നതിന് വേണ്ടി അവര് പ്ലാൻ ചെയ്യുന്നു, അഗ്നിയിലിരിക്കുന്നു. പക്ഷെ പ്രഹ്ലാദൻ മഹാവിഷ്ണുവിന്റെ പരമഭക്തനാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം ഭഗവാനെ ധ്യാനിക്കുന്നു, ഭഗവാൻ പ്രഹ്ലാദനെ രക്ഷിക്കുന്നു, ഒപ്പം ഹോളികയെ ജ്വലിപ്പിക്കുന്നു. അങ്ങനെ തിന്മയുടെ മൂർത്തിയായ ഹോളി, ഹോളിക ജ്വലിച്ചു തീരുന്നു. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്, അതിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഹോളി ആഘോഷിക്കുന്നത്. അത് അതിന് മുഹൂർത്തം ഉണ്ട് കേട്ടോ, ഹോളിക ഇങ്ങനെ ജ്വലിപ്പിക്കുന്നതിനായിട്ട്. അതിനായിട്ട് ഇവിടെയുള്ള ഈ ചാണകം കൊണ്ട് നമ്മൾ കണ്ടയുണ്ടാക്കും, ആ കണ്ടയിൽ വെച്ചിട്ട് കണ്ടയാണ് ജ്വലിപ്പിക്കുന്നതിന്. കളറൊക്കെ ഇട്ട് പൂജിച്ച് അങ്ങനെ വെച്ച് അതിന്റെ മുഹൂർത്തം, വെളുപ്പിനാണ് അതിന്റെ മുഹൂർത്തം. അപ്പോൾ ഹോളിക, ഈ ഹോളിയുടെ ദുലേന്തി ഇത് കത്തിക്കുന്നു, ഹോളികയെ കത്തിക്കുന്നു, അതോടെ ദുലേന്തി ആഘോഷിക്കുകയായി. അപ്പോൾ അന്നത്തെ ദിവസം മരിച്ച ആളുകൾക്ക്, മരിച്ച ആളുകൾക്ക് വേണ്ടിയും കൂടെ അവര് ഹോളി സമർപ്പിക്കുന്നു. അന്നത്തെ ദിവസം ചുമന്ന കളറുള്ള ഗുലാബ് മാത്രമേ അവര് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ പരസ്പരം നമ്മൾ വിഷ് ചെയ്യുന്നില്ലേ, അത് ഇങ്ങനെ ഗുലാബ് എല്ലാവർക്കും തൊട്ട് നമ്മൾ വിഷ് ചെയ്യുന്നു. അങ്ങനെയാണ് ഹോളി. പിന്നെ അഞ്ച് ദിവസമാണ് ഇവിടുത്തെ ഹോളിയുടെ ആഘോഷം. അഞ്ചാമത്തെ ദിവസം രംഗപഞ്ചമി എന്ന് പറയും. അന്നത്തെ ദിവസം കളിക്കാത്ത ആളുകൾ പോലും കളിക്കും. അങ്ങനെയാണ്. പിന്നെ വരുന്നത് നമ്മളുടെ ഈസ്റ്റർ. നമ്മൾ എങ്ങനെയാണോ ആഘോഷിക്കുന്നത് അതുപോലെയൊക്കെ. പടുവ, ചൈത്യചാന്ത് എന്നൊക്കെ പറയും. ഗുടിപടുവ എന്ന് പറയുന്നത് പഞ്ചാബികളുടെ ആഘോഷമാണ് പ്രധാനമായിട്ടും. അത് നമ്മളിവിടെ ആഘോഷിക്കുന്നു. പഞ്ചാബികളുടെ, അതായത് സിഖ് മതക്കാരുടെ ആഘോഷമാണ്. അവരുടെ പുതുവർഷം തുടങ്ങുന്നതാണ് ഗുടിപടുവ.
അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ മെയ് മാസത്തിലെ ബുദ്ധപൂർണിമയാണ്. ബുദ്ധപൂർണിമയുടെ ഒരു വർഷത്തെ അവസാനത്തെ ആഘോഷമാണ്. അപ്പം നമ്മൾ ആഘോഷങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.